Second chapter, New Kings and Kingdoms. Today's topic, Administration in the Kingdoms. Many of new kings adopted high-sounding titles such as Maharajadi Raja, Tribhuvana Chakravarti, and so on. പുതിയ രാജാക്കന്മാർ പലരും സ്വയം വലിയ പേരുകൾ സ്വീകരിച്ചിരുന്നു. മഹാരാജാതിരാജ, ത്രിഭുവന ചക്രവർത്തി, ത്രിഭുവന ചക്രവർത്തി മീൻസ് മൂന്ന് ലോകങ്ങളുടെയും അധിപൻ എന്നിങ്ങനെ അവർ തന്നെ അവർക്ക് സ്വന്തമായി പേരുകൾ നിശ്ചയിച്ചു. ഹൗവർ, ഇൻ സ്പൈറ്റ് ഓഫ് സച്ച് ക്ലെയിംസ്, അവിടുത്തെ സാമന്തന്മാരുമായും കർഷകരുമായും ട്രേഡേഴ്സ് കച്ചവടക്കാർ ബ്രാഹ്മിൻസ് എന്നിവരുമൊക്കെ ആയി ചേർന്നാണ് അവർ ഭരണം നിർവഹിച്ചു പോന്നത്. ഈ സ്റ്റേറ്റ്സ് മീൻസ് രാജ്യങ്ങളുടെയൊക്കെ റിസോഴ്സസ്, അതായത് വരുമാന മാർഗം എന്നത് പീസൻസ്, അതായത് കൃഷിക്കാർ, കാറ്റിൽ കീപ്പേഴ്സ്, ആർട്ടിസാൻസ്, കരകൗശല നിർമ്മാണം ഇതൊക്കെ നടത്തുന്നവരുടെ വരുമാനത്തിൻ്റെ 1% രാജാക്കന്മാർക്ക് നൽകേണ്ടിയിരുന്നു. Sometimes these were claimed as rent, അതായത് വാടക എന്ന രീതിയിലാണ് ഇത് നൽകി പോകുന്നത്. അതായത് അവരുടെ കൃഷിഭൂമി രാജ്യത്തിൻ്റേതാണെന്നും അതിനാൽ രാജാവിന് വാടക നൽകണമെന്നതുമായിരുന്നു വ്യവസ്ഥ. അതായത് കപ്പം നൽകുക എന്നതായിരുന്നു വ്യവസ്ഥ. Revenue was also collected from traders. കച്ചവടക്കാരും അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വാടക നൽകി പോന്നു. ഇങ്ങനെ ലഭിക്കുന്ന റിസോഴ്സസ് ദേ യൂസ്ഡ് ടു ഫൈനാൻസ് ദ കിങ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആസ് വെൽ ആസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് ആൻഡ് ഫോർട്സ്. ദേ വെയർ ഓൾസോ യൂസ്ഡ് ടു ഫൈറ്റ് വാർസ്. അതായത് രാജ്യം നന്നാക്കാനും ടെമ്പിൾ, അമ്പലങ്ങളും കോട്ടകളും പണിയുവാനും ഒക്കെ ആയിട്ടാണ് ഈ വാടക ഈ പാവപ്പെട്ട ആൾക്കാർ, കൃഷിക്കാരും ആർട്ടിസൻസും ഒക്കെ ട്രേഡേഴ്സും ഒക്കെ നൽകുന്ന റെൻറ്റ് ഉപയോഗിച്ചിരുന്നത്. മാത്രവുമല്ല, യുദ്ധങ്ങൾക്ക് വേണ്ടിയും ഈ പണം യൂസ് ചെയ്തിരുന്നു. യുദ്ധം ചെയ്യുന്നത് എന്തിനാണ്? മറ്റു രാജ്യങ്ങൾ കൂടി പിടിച്ചടക്കി സ്വന്തം രാജ്യം വലുതാക്കാനും, പിന്നെ ചില രാജ്യങ്ങളിൽ ധാരാളം വെൽത്ത്, അതായത് സമ്പത്തുണ്ടായിരിക്കും. സമ്പത്ത് മീൻസ് ധാരാളം പണവും സ്വർണവും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവ പിടിച്ചെടുക്കാനും ഒക്കെ ആയിരുന്നു യുദ്ധങ്ങൾ അന്ന് സംഘടിപ്പിച്ചിരുന്നത്. ആൻഡ് അസസ് ടു ലാൻഡ് ആസ് വെൽ ആസ് ട്രേഡ് റൂട്ട്സ്, അതായത് വ്യാപാരത്തിനായിട്ടുള്ള, മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപാരത്തിനായിട്ടുള്ള വഴികൾ തുറക്കാനും ഈ റെൻറ്റ് കൊണ്ട് അവർ ഉപയോഗിച്ചിരുന്നു. റെൻറ്റ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ യുദ്ധങ്ങൾ നടത്തിയതും ആ യുദ്ധങ്ങൾക്കുള്ള പണം ഈ റെൻറ്റിൽ നിന്നുമാണ് അവർ ശേഖരിച്ചിരുന്നത്. ഇങ്ങനെ റവന്യൂ കളക്ട് ചെയ്യാനായി രാജാവുമായി നല്ല അടുപ്പമുള്ള ഫാമിലീസിലെ ആളുകളെയാണ് അപ്പോയിൻ്റ് ചെയ്തിരുന്നത്. രാജാവുമായിട്ടുള്ള അടുത്ത ബന്ധം നിലനിർത്തിപ്പോകുന്ന കുടുംബങ്ങളിലുള്ള ആൾക്കാരെയാണ് ഈ റവന്യൂ കളക്ഷന് വേണ്ടിയിട്ട് വിട്ടിരുന്നത്. രാജ്യത്തിലെ പട്ടാളക്കാരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. വലിയ പൊസിഷനിലൊക്കെ ഉള്ള ആളുകളെ തന്നെ രാജാവുമായി അടുത്ത ബന്ധമുള്ളവരെയാണ് വലിയ പൊസിഷൻസിലൊക്കെ കൊട്ടാരത്തിൽ നിയമിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. 400 ടാക്സസ്. തമിഴ്നാട് ഭരിച്ചിരുന്ന ചോള രാജാക്കന്മാരുടെ കാലത്ത് മോർ ദാൻ 400 ടാക്സസ് പല പേരുകളിൽ പിരിച്ചിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് വെട്ടി എന്ന പേരിലുള്ള ടാക്സ് ആണ്. ഇത് പണമല്ല, ഇത് ആളുകളെ കൊണ്ട് നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്നതായിരുന്നു. അതായത് ഇതും ഒരു ടാക്സ് തന്നെയാണ്. ആ ടാക്സ് എന്ന് പറയുന്നത് ആളുകളെ കൊണ്ട് നിർബന്ധിച്ച് ഓരോ പണികൾ എടുപ്പിക്കുന്നതായിരുന്നു ഈ വെട്ടി എന്ന് പറയുന്ന ടാക്സ്. മറ്റൊന്ന് കടമൈ ഓർ ലാൻഡ് റവന്യൂ. ഒരാൾ വീട് വയ്ക്കുന്നതിനും നികുതി കൊടുക്കേണ്ടി വന്നു. ആ വീടിന് മുകളിൽ മേൽക്കൂര കെട്ടുന്നതിനും പ്രത്യേകം റെൻറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ പാം ട്രീയിൽ ലാഡർ യൂസ് ചെയ്ത് കയറുന്നതിനും നികുതി കൊടുക്കണം. അസസ് ഓൺ സക്സഷൻ ടു ഫാമിലി പ്രോപ്പർട്ടി, കുടുംബ സ്വത്ത് കൈമാറുന്നതിനും ടാക്സ് അടയ്ക്കണമായിരുന്നു. അതായത് അച്ഛൻ്റെ പേരിലുള്ള സ്വത്ത്
അച്ഛൻ മകന് കൊടുക്കുമ്പോഴും എന്താ ടാക്സ് അടയ്ക്കണം. ഇതായിരുന്നു അന്നത്തെ ചോള രാജാക്കന്മാരുടെ പീരീഡിൽ തമിഴ്നാട്ടിലുള്ള ടാക്സസ്. ഏകദേശം 400 പേരുകളിലാണ് ഓരോ ടാക്സും ഉണ്ടായിരുന്നത്. പ്രശസ്തീസ് ആൻഡ് ലാൻഡ് ഗ്രാൻസ്. പ്രശസ്തി എന്നാൽ ഒരു രാജാവിനെ നന്നായി പ്രശംസിച്ചുകൊണ്ട് എഴുതുന്ന കാവ്യമാണ്. അതായത് രാജാവ് ധീരയോധാവാണ്, കാരുണ്യവാനാണ്, ഭക്തിയുള്ളവനാണ്, അങ്ങനെ പലതും. രാജാവിൻ്റെ നല്ല ക്വാളിറ്റീസ് മാത്രം കാണിച്ചുകൊണ്ട് എഴുതുന്ന ഒരു കാവ്യമാണ് പ്രശസ്തി. ഇതൊക്കെ കമ്പോസ് ചെയ്തിരുന്നത് ബ്രാഹ്മണാസായിരുന്നു. ബ്രാഹ്മണന്മാർക്കായിരുന്നു അന്ന് എഴുത്തും വായനയും ഒക്കെ പഠിക്കാമായിരുന്നത് അല്ലേ. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എഴുതുന്ന പ്രശസ്തീസ് എല്ലാം തന്നെ സത്യമാവണമെന്നൊന്നുമില്ല. കാരണം രാജാവ് എത്ര ക്രൂരനായിരുന്നാലും പ്രശസ്തിയിൽ എഴുതുമ്പോൾ അവർ രാജാവ് നല്ലവനാണ് എന്നേ എഴുതത്തുള്ളൂ. ഇതാ, ഇത് മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രശസ്തിയാണ്. ഈ പ്രശസ്തിയിലുള്ള പ്രതിഹാര കിങ്ങായ നാഗപടയെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണിത്. അതിൽ അദ്ദേഹം കോൺക്കർ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങൾ, സിന്ധ്, ഒറീസ, മഹാരാഷ്ട്ര, അങ്ങനെ കനൌജ്, ബംഗാൾ, മധ്യപ്രദേശ്, തുർക്കി, അങ്ങനെ ഒരുപാട് പ്രദേശങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം അതായത് നാഗപടയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പ്രശസ്തിയാണിത്. ഇങ്ങനെ രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രശസ്തി എഴുതിയിരുന്ന ബ്രാഹ്മണന്മാർക്ക് രാജാവ് ധാരാളം ലാൻഡ്, ഭൂമി നൽകിയിരുന്നു, സമ്മാനമായി നൽകിയിരുന്നു. ദീസ് വെയർ റെക്കോർഡഡ് ഓൺ കോപ്പർ പ്ലേറ്റ്സ്. ദ പിക്ചറിൽ കാണുന്ന പോലെ കോപ്പർ പ്ലേറ്റുകളിലാണ്, ചെമ്പ് തകടില കൊത്തിയാണ് ഡോക്യുമെൻറ്റ്, ഇങ്ങനെ ഭൂമി നൽകുന്നു എന്നുള്ളൊരു ഡോക്യുമെൻറ്റ് നൽകിയിരുന്നത്. ലുക്ക്, ദിസ് ഈസ് എ സെറ്റ് ഓഫ് കോപ്പർ പ്ലേറ്റ്സ് റെക്കോർഡിങ് എ ഗ്രാൻഡ് ഓഫ് ലാൻഡ് മെയ്ഡ് ബൈ എ റൂളർ ഇൻ ദ 9th century. 9th century ഒരു റൂളർ കൊടുത്തിരുന്ന ഒരു ഗ്രാൻഡ് ചെയ്തിരുന്ന ഒരു ലാൻഡിൻ്റെ ഡോക്യുമെൻ്റാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഇതിൽ പകുതി സാൻസ്ക്രിറ്റിലും പകുതി തമിഴിലുമാണ് ഈ എഴുതിയിരിക്കുന്നത്, ഇതിൻ്റെ ഡോക്യുമെൻ്റ് എഴുതിയിരിക്കുന്നത്. ഈ തകിടുകളെല്ലാം ചേർത്തുകൊണ്ട് ഒരു റിങ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, പിക്ചറിൽ കാണുന്നുണ്ട് ഒരു റിങ്. ആ റിങ്ങിൻ്റെ അറ്റത്തായിട്ട് ഒരു സീല് പോലെ, ഇതാ റോയൽ സീൽ കൂടി ഉണ്ട്. അതായത് രാജാവ് നൽകുന്നതാണ്, ഇമ്പോർട്ടൻ്റായ ഡോക്യുമെൻ്റാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രാജമുദ്ര പതിപ്പിച്ചിട്ടുള്ള, അതായത് ഈ ഒരു സീൽ കൂടി ഈ ഒരു റിങ്ങിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഡോക്യുമെൻ്റ് വളരെ വാല്യൂ ഉള്ളതാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കോപ്പർ പ്ലേറ്റിലാണ്, കോപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് ചെമ്പ് തകട് കൂട്ടിയിണക്കി, ഇതിലാണ് ഈ ഡോക്യുമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വിശദമായി മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. See you next class. Thank you.